നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഇവിടെ വരുന്ന അതേപോലെ എൻ്റെ എല്ലാ കൂട്ടുകാരും വിളിക്കാറുണ്ട്. വളരെ സന്തോഷമുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിൽ കൂടി വിചാരിക്കാത്ത കാര്യങ്ങൾ ദുരിതമായി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം മേലി നോക്കിയിരിക്കേണ്ട ഒരവസ്ഥ, കടം കയറി. അപ്പോൾ ആ അവസ്ഥകളിൽ നിന്നൊക്കെ സിദ്ധതാന്ത്രിക വിധി വളരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇവിടെ വരുന്നവരെല്ലാവരും പതിനായിരങ്ങൾ ലക്ഷങ്ങളൊക്കെ മുടക്കി പൂജകളൊക്കെ ചെയ്യുന്നു, ഫലമില്ലാതെ വരുമ്പോഴാണ് ഇവിടെ വരുന്നത്. അതിവിടെ വരുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ സിദ്ധതാന്ത്രികത്തിൽ എത്ര വലിയ കാര്യമായിക്കോട്ടെ, അതിനൊക്കെ ഒരു പിൻ പോയിൻ്റ്, ഒരു ടിപ്പ് നമ്മുടെ ജീവിതത്തിൽ നാം അതൊരു ജീവിത ഘടകമായിട്ട് പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കഷ്ടങ്ങൾക്കും ഓരോ കഷ്ടതകൾക്കും ഓരോ ടിപ്പ് വച്ച് സിദ്ധന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ, അതേപോലെ ഓഫീസുകളിൽ നാം ആഗ്രഹിക്കുന്നത് മനഃശാന്തിയും അതേപോലെ അഭിവൃദ്ധി, ഇത് രണ്ടും നമ്മുടെ കുടുംബത്തിൽ, ഇന്നത്തെ കുടുംബത്തിൽ കിട്ടാത്ത ഒരു സ്വം. അപ്പോൾ ഈ കിട്ടാത്ത തത്വത്തെ നമ്മുടെ പഴമക്കാർ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൺസെപ്റ്റാണ് ഉപ്പ്. നാം ഒരു പുതിയ വീടിൻ്റെ പാല് കാച്ചലിന് മുമ്പായിട്ട് തന്നെ ഉപ്പുവെള്ളം വെച്ച് തറ തുടയ്ക്കുകയും അതേപോലെ എല്ലായിടത്തും സ്പ്രേ ചെയ്യുകയും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പാല് കാച്ചലൊക്കെ നടക്കുന്നത്. കല്ലുപ്പ് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ്. ലക്ഷ്മി ദേവിയുടെ കൂടെ ആവിർഭവിച്ചു എന്നതുകൊണ്ടാണ് കല്ലുപ്പിനെ നാം പവിത്രമായിട്ട് കരുതുന്നത്. എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ ഉപ്പും മുളകും അതേപോലെ കടുകും ആ വ്യക്തിയിൽ 7 പ്രാവശ്യം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം മാറും. അത് നമ്മുടെ പഴമ മുത്തച്ഛിമാരൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പം അത് ആർക്കും അറിയത്തില്ല. നമ്മുടെ ഓഫീസുകളിൽ അതേപോലെ വീടുകളിൽ കല്ലുപ്പ് കിഴിയാക്കി വെച്ചാൽ നമ്മളിലുണ്ടാവുന്ന നെഗറ്റീവിനെ ചെറുത്തു നിൽക്കാനും എപ്പോഴും പോസിറ്റീവ് വൈബ്രേഷൻ ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ എപ്പിസോഡിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതേ ഒരു ഘടകമാണ്. അതായത് നെയ്യ് ഒരു ലക്ഷ്മി പ്രതീകമാണ്. ഗോമാതാവിൽ നിന്നും ലഭിക്കുന്ന ഒരു പവിത്രമായ നെയ്യാണ് നാം വീടുകളിൽ മെയിൻ ദീപത്തിൽ കത്തിക്കാറ്. ഇന്ന് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കർത്തവ്യത്തോടെ നാം ഇത് പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടുകളിലും അതേപോലെ ഓഫീസ് സ്ഥാപനങ്ങളിലും നല്ല മാറ്റമുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഒരു സ്റ്റീൽ അല്ലാത്ത അല്ലെങ്കിൽ സോസറോ അല്ലെങ്കിൽ ഓടിൻ്റെ ചെറിയൊരു തളികയിൽ നിറച്ച് കല്ലുപ്പ് വെച്ച് അതിൻ്റെ മേളിൽ ലക്ഷ്മി വിളക്കോ അല്ലെങ്കിൽ ഇതേപോലത്തെ ചിരാത് നാം നെയ്യ്
നെയ്ത്തിരിയായിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അത് വെളുപ്പിനെ ഓഫീസ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ രാവിലെ വിളക്ക് കത്തുമ്പോൾ ആദ്യം കത്തിക്കേണ്ട വിളക്ക്, നമ്മുടെ പൂജാമുറിയിൽ തന്നെ ആദ്യം കത്തിക്കേണ്ട വിളക്ക് ഇതാണ്. ഇതെല്ലാ ദിവസവും നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, അതേപോലെ ഔദ്യോഗികമായോ ജോലിപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കഷ്ടതകളും A to Z, ഇന്ന 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 എന്ന് പറയുകയും വെക്കേണ്ട എല്ലാ തരത്തിലുള്ള കഷ്ടതകളും മാറുമെന്നുള്ളതാണ്. അതായത് ഒരു പ്ലേറ്റ് എടുക്കുക, അത് ഓടിൻ്റെയോ ചെമ്പിൻ്റെയോ എന്തോ ആവുക, അല്ലെങ്കിൽ സോസർ എടുത്താലും മതി, അതിൽ നിറച്ച് കല്ലുപ്പ് വെച്ച് അതിൻ്റെ മേളിൽ ലക്ഷ്മി വിളക്കോ അല്ലെങ്കിൽ ഇതേപോലത്തെ ചിരാത് നെയ്യിട്ട് കത്തിക്കുക. ഈ വിളക്ക് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. ലക്ഷ്മി വിളക്കൊക്കെ ഇന്നാളുകളിൽ വന്ന വിളക്കാണ്. പക്ഷെ പണ്ടത്തെ നമ്മുടെ പഴമയായിട്ടുള്ള ആചാരമാണ് ലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ എപ്പോഴും നിലനിർത്താൻ ഈ ഒരു വിളക്ക് കത്തിച്ചാൽ മതി. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഇതുപോലെ ഇനിയും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ വരാം. നിങ്ങളുടെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ബാധാദോഷങ്ങൾ, അതേപോലെ ഡോക്ടർമാർ നോ പറഞ്ഞ രോഗങ്ങൾ ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ മാറുന്നു എന്നുള്ളതാണ്. ഇത് വരാൻ പറയുന്നതും ഒരു ബിസിനസ് കൺസെപ്റ്റ് അല്ല എന്ന് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം നാം നമ്മുടെ ശക്തികളെ തിരിച്ചറിഞ്ഞ് അതേ ശക്തി, എന്നിൽ എത്ര ശക്തിയുണ്ടോ അതിലും കൂടുതൽ നിങ്ങൾക്ക് ശക്തിയുണ്ട്, അത് ഉപാസന വഴിയാണ്. ആ ഉപാസനകൾ, ആ ചൈതന്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് നാം പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിത്വമായി തീരുന്നത്. ആ ഒരു ചൈതന്യം എന്തും സാധ്യമാണ്. പക്ഷേ കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നീ കൺസെപ്റ്റുകൾ ടോട്ടലി നമ്മളിൽ നിന്നും ഡിസ്ട്രോയ് ആയി പോകുമ്പോഴാണ് ഈ ഒരു ശക്തി നമ്മളിലേക്ക് വരുന്നത്. ഈ ഒരു തത്വത്തെ ശക്തിയായി വരിക്കുമ്പോൾ, ഉപാസനാ ശക്തികൾ നമ്മളിൽ വരുമ്പോൾ, നമുക്ക് ഒരു വ്യക്തി എന്നല്ല, ഒരു സമൂഹം എന്നുള്ളതല്ല, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മുടെ മനസ്സായി തീരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അഥവാ വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പരിഭവിക്കരുത്, കാരണം നിങ്ങൾക്കറിയാം ഇവിടുത്തെ അവസ്ഥകൾ എന്താണെന്നുള്ളത്. വൈകുന്നേരങ്ങളിലേക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്കെന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ വാട്സപ്പ് മെസ്സേജായിട്ട് സെൻഡ് ചെയ്യാം, അതിന് ഞാൻ റിപ്ലൈ തരാറുമുണ്ട്. പിന്നെ ഫോർവേഡ് മെസ്സേജുകൾ ദയവ് ചെയ്ത് അയക്കരുത്, കാരണം എത്രയോ പേര് വാട്സപ്പ് ചെയ്യാറുണ്ട്. അവർക്കൊക്കെ റിപ്ലൈ തരുമ്പോൾ ഈ ഫോർവേഡ് മെസ്സേജുകൾ ഒരു റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ വിടാതിരിക്കുക. നിങ്ങൾക്ക് ബാക്കിയുള്ള അപ്ലോഡിംഗ് ഇമേജോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയമോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാതെ, അല്ലാതെ ഫോർവേഡ് ചെയ്തുള്ള കൺസെപ്റ്റ് ചെയ്യാതിരിക്കുക ദയവായിട്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.